വളരെ വിശദമായി കേരളത്തിന്റെ ഭരണ പ്രക്രിയയെക്കുറിച്ച് വിലയിരുത്തുന്നതിനും കൂടുതൽ കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാനുള്ള നിർദ്ദേശങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് ഈ സഭാ സമ്മേളനം പിരിയുന്നതിനുമാണ് യഥാർത്ഥത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നത്. അതിനെ വളരെ ശക്തമായിട്ടുള്ള ജനാധിപത്യ ബോധമുള്ള ഒരു പ്രതിപക്ഷത്തിന്റെ സഹായം കൂടി ആവശ്യമാണ് സർ. എന്നാൽ ഇവിടെ പ്രതിപക്ഷം വളരെ നിരുത്തരവാദപരമായ സമീപനമാണ് സ്വീകരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. സർ, കേരളം വളരെ വരുമാനം കുറഞ്ഞൊരു സംസ്ഥാനമാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ മനുഷ്യ വികസന ശേഷി വർദ്ധിച്ചിട്ടുള്ള സംസ്ഥാനമാണ്. ദാരിദ്ര്യം ഏറ്റവും കുറഞ്ഞ സംസ്ഥാനമാണ് കേരളമെന്ന് നീതി ആയോഗിന്റെ ബഹുമേഖലാ ദാരിദ്ര്യ സൂചിക റിപ്പോർട്ട് സൂചിപ്പിക്കുന്നുണ്ട്. ദാരിദ്ര്യം തീരെ കുറഞ്ഞ 5 ജില്ലകൾ കേരളത്തിലാണ്. കേരള ജനസംഖ്യയിൽ 6.71% മാത്രമാണ് പരമദരിദ്രരായിട്ടുള്ള ആളുകൾ ഉള്ളത് എന്ന് പറയാൻ സാധിക്കും. അതും പരിഹരിക്കാനുള്ള നടപടികളാണ് ഗവൺമെന്റ് സ്വീകരിക്കുന്നത്. എന്നാൽ അത്തരത്തിലുള്ള നടപടിക്രമങ്ങളോടൊന്നും കേരളത്തിലെ പ്രതിപക്ഷത്തിന് യാതൊരു താല്പര്യവുമില്ല സർ. ഇവിടെ എന്ത് ആക്രോശമാണ് ഇന്നലെ നിയമസഭയിൽ പ്രതിപക്ഷം നടത്തിയത്? ഇന്നലെ രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് ആക്രമിച്ചു എന്നതിൻ്റെ പേരിലാണ് ഈ കാര്യങ്ങളെല്ലാം ആലോചിക്കേണ്ടുന്ന നിയമസഭാ നടപടിക്രമങ്ങൾ തടസ്സപ്പെടുത്തിക്കൊണ്ട് വളരെ മോശമായിട്ടുള്ളൊരു പെരുമാറ്റം കേരളത്തിലെ പ്രതിപക്ഷം കാഴ്ചവെച്ചിട്ടുള്ളത്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എത്രമാത്രം തരംതാഴാൻ കഴിയുമോ അത്രമാത്രം തരംതാഴുന്നു എന്നുള്ളതിൻ്റെ ഒരു ദൃഷ്ടാന്തമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് നമുക്ക് പറയാൻ സാധിക്കും. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിലെ വിജയം മുങ്ങിത്താഴാൻ പോകുന്ന കോൺഗ്രസിന് ഒരു കച്ചിത്തുരുമ്പാണോ എന്ന് അവർ സംശയിക്കുന്നു. തൃക്കാക്കരയിൽ വിജയിച്ചിട്ടുണ്ട് സർ. തൃക്കാക്കര UDFന്റെ സീറ്റാണ്. UDFന് ഭൂരിപക്ഷമുള്ള സീറ്റ്, UDFന്റെ സീറ്റ് എന്ന് പറയാൻ പറ്റില്ല. UDFന് ഭൂരിപക്ഷമുള്ള സീറ്റെല്ലാം പലപ്പോഴായിട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇവിടെ ഒരു PTയുടെ മരണത്തിന് ശേഷം നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ്, അവിടെ മത്സരിച്ചത് PTയുടെ ഭാര്യയാണ്. അതിൻ്റെ എല്ലാം ഒരു ആനുകൂല്യം ഉണ്ടായി എന്നത് മാത്രമല്ല തൃക്കാക്കരയിലെ വിജയത്തിന് കാരണം. നിങ്ങളവിടെ ചെയ്തത് എന്താ? നിങ്ങളുടെ KPCC പ്രസിഡന്റ് പത്രസമ്മേളനം നടത്തിയിട്ട് ഇലക്ഷനെ സമീപിക്കുമ്പം പറഞ്ഞത് എന്താ? അദ്ദേഹം അറിയാതെ പറഞ്ഞുപോയി. അദ്ദേഹം പറഞ്ഞു തൃക്കാക്കര ഞങ്ങൾ പിടിക്കും, അതിനുള്ള പണം എന്ന് പറഞ്ഞതിൻ്റെ ബാക്കി പൂരിപ്പിക്കാൻ കഴിഞ്ഞില്ല. അപ്പോഴേക്കാരോ തടസ്സപ്പെടുത്തി. പണം കൊടുത്ത് പിടിച്ചതാണോ? അതല്ല, അവിടെയുള്ള BJP 2020 അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമി SDPI ഇവരെയെല്ലാം കൂട്ടുപിടിച്ച് ഒരു സീറ്റ് നിലനിർത്തി എന്നുള്ളതിൻ്റെ ആഹ്ലാദമാണ് ഇവിടെ UDF കാണിക്കുന്നത്. നിങ്ങൾക്ക് അങ്ങനെ ആഹ്ലാദിക്കാൻ വകയുണ്ടോ അക്കാര്യത്തിൽ? കോൺഗ്രസ് എത്രമാത്രം തകർന്നു പോയിരിക്കുന്നു. എല്ലാ വർഗീയവാദികളെയും അരാജകവാദികളെയും പിന്തിരിപ്പൻ ശക്തികളെയും കൂട്ടുപിടിച്ചുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. പക്ഷേ കോൺഗ്രസ്സിന് അങ്ങനെ രക്ഷപ്പെടാൻ കഴിയില്ല. കോൺഗ്രസ് ജനങ്ങളുടെ മനസ്സിൽ നിന്നിപ്പോൾ മാറിപ്പോയിരിക്കുകയാണ്. തൃക്കാക്കരയിലെ വിജയം കൊണ്ട് എല്ലാമായി എന്നൊരു അഹങ്കാരം ഇപ്പോൾ VD സതീശനടക്കം പ്രകടിപ്പിക്കുക. എല്ലാ കോൺഗ്രസ്സുകാർക്കും അഹങ്കാരം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇവിടെ പ്രതിപക്ഷ നേതാവും UDFലെ ചിലരും ഭയങ്കര അഹങ്കാരം കാണിക്കുകയാണ്. ആ അഹങ്കാരത്തിൻ്റെ ഭാഗമായിട്ട് കാണിക്കുന്ന കോപ്രായങ്ങൾ ഈ നാട്ടിലെ ജനങ്ങൾ കൂടുതൽ മനസ്സിലാക്കുകയാണ്. സാർ, LDF ഗവൺമെൻറ് ഇവിടെ വന്നതിന് ശേഷം 2019 കോന്നിയിലും വട്ടിയൂർക്കാവിലൊക്കെ ഉണ്ടായിട്ടുള്ള അനുഭവമുണ്ട്. അതിനു മുമ്പ് തന്നെ 2004 ഒരു മന്ത്രി ഉപതെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടിട്ടുണ്ട് നിങ്ങളുടെ. അതെല്ലാം നിങ്ങൾ കാണണം. തൃക്കാക്കര കൊണ്ടെല്ലാമായി എന്നുള്ള അഹങ്കാരവും കൊണ്ട് പോയാൽ നിങ്ങൾക്ക് ഇപ്പോഴുണ്ടാവുന്ന നാശം സർവനാശമായിട്ട് മാറും എന്നുള്ള സൂചനയാണ് ഞങ്ങൾ തരാൻ ആഗ്രഹിക്കുന്നത് സർ. സാർ, SFIയുടെ പ്രവർത്തകർ അവിടെ രാഹുൽ ഗാന്ധിയുടെ ഓഫീസിൽ കയറി. ഞങ്ങൾ പറഞ്ഞില്ലേ തെറ്റാണ്, ആ ഓഫീസ് കയറേണ്ട കാര്യമില്ല. ഈ പാർട്ടി ഓഫീസിലെല്ലാം ഇങ്ങനെ ഓടിക്കയറുന്നത് ഞങ്ങൾ മാത്രമാണ് അല്ലെങ്കിൽ ഇത് ആദ്യമാണ് എന്നൊന്നും അതിന് അർത്ഥമില്ല. പക്ഷേ ഞങ്ങളുടെ രാഷ്ട്രീയ മാന്യത അതിനെ അംഗീകരിക്കാൻ അനുവദിച്ചില്ല സർ. ഓഫീസുകളിൽ കയറാൻ MP ഓഫീസും അതെ, ഓഫീസിൽ കയറുന്നത്, ഓഫീസ് ആക്രമിക്കുന്നത്, MLA ഓഫീസും അതുപോലെ രാഷ്ട്രീയ പാർട്ടികളുടെ ഓഫീസും എല്ലാം ആക്രമിച്ച് ശീലമുള്ളവർ നിങ്ങളാണ്. ആ ശീലം ഞങ്ങൾക്കില്ല, UDF ആ ശീലം ഞങ്ങൾക്കില്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ അവിടുത്തെ MP ഓഫീസിൽ SFI പ്രവർത്തകർ കയറിയത് ശരിയല്ലെന്ന് പറഞ്ഞത്. ആ രാഷ്ട്രീയ മാന്യതയുടെ നാലയലത്ത് വരാൻ ഇവിടുത്തെ UDFന് സാധിക്കുമോ? സാർ, നിങ്ങൾക്കതിന് സാധിച്ചിരുന്നെങ്കിൽ, നമ്മുടെ ബഹുമാനനായിട്ടുള്ള മുഖ്യമന്ത്രിയെ ആക്രമിക്കാൻ വിമാനത്തിൽ രണ്ടുപേരെ അയച്ചല്ലോ. വിമാനത്തിൽ കയറിയിട്ട് മുദ്രാവാക്യം വിളിക്കുന്ന നമ്മൾ ആദ്യമായിട്ട് കേൾക്കുകയാണ്. യാദൃശ്ചികമായിട്ട് വിളിച്ചതല്ലല്ലോ, ടിക്കറ്റ് എടുത്ത് കയറിയതാണ്. രണ്ട് യൂത്ത് കോൺഗ്രസ്സുകാർ അതിൽ കയറുന്നുണ്ടെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ചിലർ പറഞ്ഞു.
മുഖ്യമന്ത്രി എന്താ പറഞ്ഞേ? പറ്റില്ല, അവരെ യൂത്ത് കോൺഗ്രസ്സുകാരെ വിമാനത്തിൽ കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞു. യൂത്ത് കോൺഗ്രസ്സുകാർക്ക് യാത്ര ചെയ്യാനുള്ള വിമാനം കയറിക്കോട്ടെ എന്ന് പറഞ്ഞു. ആ കയറിയ യൂത്ത് കോൺഗ്രസ്സുകാർ എന്താ ചെയ്തത്? അതൊരു എ ടി ആർ ഫ്ലൈറ്റാ, ചെറിയ ഫ്ലൈറ്റാണ്, അതിന് ഒറ്റ എക്സിറ്റ് മാത്രമേ ഉള്ളൂ. പുറകു വശത്ത് ഇരിക്കുന്ന മുഖ്യമന്ത്രിയാണ് ആദ്യം ഇറങ്ങി പോവുക, അക്കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല. പക്ഷെ എപ്പോഴാ ഇറങ്ങുക? വിമാനം നിർത്തി പുറകിലുള്ള സീറ്റിലുള്ള ആളുകളെ മുഴുവൻ ഇറക്കിയതിനു ശേഷം മാത്രമേ മുന്നിലെ സീറ്റിലുള്ള ആളുകൾക്ക് നടന്നു വരാവൂ പിന്നോട്ട്. ഇതിന് നിയമമൊക്കെ ഉണ്ട്, ഞാൻ ആ നിയമമൊന്നും ആകെ വിശദീകരിക്കുന്നില്ല. പക്ഷെ അവിടെ ചെയ്തത് എന്താ? ഒരല്പമെങ്കിലും രാഷ്ട്രീയ മാന്യതയുണ്ടെങ്കിൽ ആ വിമാനത്തിൽ നടന്ന സംഭവത്തെ തള്ളി പറയാൻ യു ഡി എഫ് തയ്യാറാകുമായിരുന്നില്ലേ? പ്രതിപക്ഷ നേതാവ് തള്ളി പറഞ്ഞു. ഏതെങ്കിലും ഒരു യു ഡി എഫിന്റെ നേതാവ് തള്ളി പറഞ്ഞു. നിങ്ങള് അതിനെയെല്ലാം തപ്പ് പൊട്ടി അത് അംഗീകരിച്ചു, സ്വീകരണം കൊടുത്തു, പൂമാലയിട്ടിട്ട് സ്വീകരിച്ചു. സർ, എന്തിനാ അവര് മുദ്രാവാക്യം വിളിച്ച് മുന്നിൽ നിന്ന് പിന്നിലെ കോടി വന്നത്? ഇ പി ജയരാജൻ തള്ളിയതാണ് ഇപ്പൊ പ്രശ്നം. പിന്നെന്ത് ചെയ്യണം? മുഖ്യമന്ത്രി ആക്രമിക്കാൻ വരുമ്പോ ഇ പി ജയരാജൻ കയ്യും കെട്ടി നിൽക്കണോ? വിമാനത്തിൽ നിന്ന് മുമ്പോട്ട് വരുമ്പോ ഇ പി ജയരാജൻ ഇവിടെ ഇരുന്നിട്ടുണ്ട്, തടുത്തു നിർത്തി. നിങ്ങൾക്ക് ആ ചിത്രം കാണാം, തടുത്തു നിർത്തി. എന്തിനാണ് മുഖ്യമന്ത്രിയുടെ നേരെ ആക്രോശവുമായിട്ട് ഓടി വന്നത്? മുഖ്യമന്ത്രി ആക്രമിക്കാൻ അല്ലെങ്കിൽ മുന്നിലെ സീറ്റിലിരുന്ന യാത്രക്കാർ, യു ഡി എഫുകാർ, യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർ എന്തിനാണ് മുഖ്യമന്ത്രിക്ക് നേരെ ഓടി വന്നത്? നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ആക്രമമെല്ലാം നല്ല ശീലമുണ്ട്. എന്നാൽ ഇത് കേരളത്തിലെ ജനത കാണുകയാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ നേരിട്ട് ആക്രമിക്കാൻ നിങ്ങൾ ചെല്ലും ചെലവും കൊടുത്ത് രണ്ടുപേരെ വിമാനത്തിൽ കയറ്റി ആ വിമാനത്തിൽ നിന്ന് അപായപ്പെടുത്താൻ ശ്രമിച്ചു കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ. അതിനെ അപലപിക്കാൻ ഒരരേ അക്ഷരം നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും സംസാരിച്ചോ? സർ, നിങ്ങൾ ഇതൊക്കെ ചെയ്യും, നിങ്ങൾ 1981 എ കെ ജി സെന്റർ കയറി ആക്രമിച്ചവരാ, അവിടെ എ കെ ജിയുടെ പ്രതിമ താഴെത്തിട്ട് തകർത്തവരാ. എം പി ഓഫീസിലാണെങ്കിൽ ആ സംഭവം നടന്നിട്ട് അവിടെ സന്ദർശിച്ചിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു, ചുമരിൽ ഗാന്ധിജിയുടെ ഫോട്ടോ ഉണ്ട്. നിങ്ങൾക്ക് ഒരുമാതിരി മടിയുണ്ടോ ഗാന്ധിജിയുടെ ഫോട്ടോ എടുത്ത് താഴെയിട്ട് തകർക്കാൻ, അത് എസ് എഫ് ഐക്കാരുടെ തലയിൽ കെട്ടിവെക്കാൻ? മഹാത്മാഗാന്ധി ആരാണ്? മഹാത്മാഗാന്ധിയുടെ ഫോട്ടോ തറയിലിട്ട് തല്ലി പൊട്ടിച്ചിട്ട് എസ് എഫ് ഐക്കാരുടെ തലയിൽ അത് കെട്ടിവെക്കാൻ നിങ്ങൾ ശ്രമിച്ചു. പക്ഷെ നിങ്ങൾ എ കെ ജി സെന്ററിൽ കയറിയിട്ട് ഇതുപോലെ എ കെ ജിയുടെ ഫോട്ടോ എടുത്ത് പൊട്ടിച്ചവരാണ്. അത് കേരളം മറന്നിട്ടില്ല. 91 എ കെ സെന്റർ നേരെ വെടിവെച്ചു, കോൺഗ്രസിന്റെ ഭരണകാലത്ത് എ കെ സെന്റർ നേരെ വെടിവെച്ചു. നിങ്ങൾക്കിത് ശീലമാണ്. 87 നിങ്ങൾ പറയണ്ടേ, നിങ്ങൾ എത്ര മാന്യന്മാരാണെന്നുള്ളത് ഈ ലോകം അറിയണ്ടേ? പ്രസംഗിക്കുന്ന ആളുകൾ 87 ബഹുമാനപ്പെട്ട അംഗം പ്രസംഗിക്കട്ടെ, അപ്പുറത്തുനിന്ന് പുറത്തുനിന്ന് ഇടപെടണ്ട, സംസാരിച്ചോളൂ. 87 ചീമേനിയിൽ തൃക്കരിപ്പൂർ ഇലക്ഷൻ കഴിഞ്ഞിട്ട് നിങ്ങൾ വലിയ നല്ല പുള്ള ചമഞ്ഞ് നടക്കുകയാണല്ലോ. കേരളത്തിലെ ജനങ്ങൾക്ക് ഓർമ്മയുണ്ട്, ചീമേനിയിൽ അവിടെ തൃക്കരിപ്പൂർ നായനാറുടെ ഇലക്ഷൻ കഴിഞ്ഞ് നായനാർ ജയിച്ചു തെരഞ്ഞെടുപ്പാ. തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പൊക്കെ കഴിഞ്ഞിട്ട് സഖാക്കൾ പാർട്ടി ഓഫീസിൽ കയറി ആകെ കിട്ടാൻ പോകുന്ന വോട്ടിന്റെ ഒക്കെ ഒരു കണക്കൊക്കെ കൂട്ടാൻ വേണ്ടി അവിടെ ഇരിക്കുക. ആരെയും ദ്രോഹിച്ചവരല്ല നിങ്ങൾ. യു ഡി കോൺഗ്രസ്സുകാർ ആ ഓഫീസ് വളഞ്ഞിട്ട് വൈക്കോലൊക്കെ കൊണ്ടുവന്ന് ചുറ്റുവിട്ട് തീയിട്ടിട്ട് വാതിൽ കറന്ന് പുറത്തിറങ്ങാൻ വിടാതെ 5 ചുട്ടുവന്നവരാ നിങ്ങൾ. നിങ്ങൾ വലിയ പ്രസംഗം നടത്തുന്നല്ലോ, വലിയ ജനാധിപത്യ വിശ്വാസികളായിട്ട് ഒരു ഓഫീസിൽ കയറിയെന്നും പറഞ്ഞിട്ട് അതും അപലപിച്ച ഒരു കേസ്. ആരൊക്കെ അപലപിച്ചു? കേരളത്തിന്റെ മുഖ്യമന്ത്രി അപലപിച്ചു, സഖാവ് കോടിയേരി പറഞ്ഞു, സഖാവ് യെച്ചൂരി പറഞ്ഞു. അത് ശരിയായിട്ടില്ല, നടപടിയെടുത്തു. ആരാ എസ് എഫ് ഐക്കാരെ അറസ്റ്റ് ചെയ്തത്? ഇവിടുത്തെ പോലീസാണ്, എൽ ഡി എഫിന്റെ ഭരണകാലത്തെ പോലീസ്. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി എന്താ അതിന്റെ പേരിൽ ചെയ്യേണ്ടത്? നിങ്ങൾ അതിന്റെ പേരിൽ ഇന്നലെ ഇവിടെ ഒരുപാട് ചർച്ചകൾ നടക്കേണ്ടുന്ന ഈ കേരള നിയമസഭാ സ്ഥലം നിങ്ങൾ എന്താ അലങ്കോലമാക്കി? ആ ഒരൊറ്റ സംഭവത്തിന്റെ പേരിൽ ഇത്രയും വിഷയ ദാരിദ്ര്യമുണ്ടോ നിങ്ങൾക്ക് എന്നുള്ളതാണ് പറയാനുള്ളത്. വളരെ മോശമായി പോയി. ചുരുങ്ങിയ പക്ഷം മുഖ്യമന്ത്രി ആക്രമിച്ചതിനെങ്കിലും ഞങ്ങൾ ചെയ്തതിന്റെ അത്രയൊന്നും നിങ്ങൾക്ക് ചെയ്യാനുള്ള ത്രാണിയില്ല കോൺഗ്രസിന്. കോൺഗ്രസിനെ അറിയാം, അങ്ങനെ അപലപിക്കാൻ കഴിയുന്ന ജനാധിപത്യ വിശ്വാസികളല്ല നിങ്ങളിപ്പോ. അതാ നിങ്ങൾ ഇങ്ങനെ നശിച്ചു പോയിരിക്കുന്നത്, ഉപ്പുവച്ച കലം പോലെ എന്നൊക്കെ പറയാറില്ലേ. കോൺഗ്രസ് ശോഷിച്ചു പോയില്ലേ? അതിന് കാരണം നിങ്ങളുടെ ഈ ജനാധിപത്യ വിരുദ്ധ സമീപനമാണ്. ചുരുങ്ങിയ പക്ഷം മുഖ്യമന്ത്രി ആക്രമിച്ചതിനെങ്കിലും അത് പാടില്ലായിരുന്നു എന്ന് നിങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ കേരളത്തിൽ കുറച്ചു പേരെങ്കിലും നിങ്ങളെ കുറച്ചും കൂടി ജനാധിപത്യം ബാക്കിയുണ്ട് എന്ന് കാണാൻ സമ്മതിക്കുമായിരുന്നു എന്നുള്ളതാണ്. കേരള ജനതയെല്ലാം കാണുകയാണ് ഇപ്പോഴോ. കേന്ദ്ര ഏജൻസികളുടെ ഇടപെടൽ, നിങ്ങളുടെ ഒരു ഇരട്ട സമീപനം ഉണ്ടല്ലോ. രാഹുൽ ഗാന്ധിക്കെതിരെ ഇ ഡി പറഞ്ഞാൽ അയ്യോ അയ്യോ ബുദ്ധിമുട്ടായി പോയി. ഇവിടെ മുഖ്യമന്ത്രിക്കെതിരെ, കേരള മുഖ്യമന്ത്രിക്കെതിരെ ഇ ഡി ഇടപെട്ടാൽ ആഹാ എന്തൊരാഹ്ലാദം, എന്തൊരാഹ്ലാദം നിങ്ങൾക്ക്.
ഈ ഇ ഡി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ അതിന്റെ അധികാര പരിധിയൊക്കെ നിങ്ങളും കൂടി ചേർന്നിട്ടാണ് നിശ്ചയിക്കുന്നത്. സംസ്ഥാന ഗവൺമെന്റിന്റെ അധികാരമില്ലാതെ എവിടെയും എപ്പോഴും കയറി ഇടപെടാം എന്ന് നിങ്ങളാണ് വരുത്തി തീർത്തത് നിങ്ങളുടെ യു പി എ ഗവൺമെന്റിന്റെ കാലത്ത്. ഇപ്പൊ അത് നിങ്ങൾക്ക് കൂടി വിനയായിരിക്കുന്നു. നിങ്ങൾ എല്ലാ ജനാധിപത്യ ധ്വംസനങ്ങളും ചെയ്തത് നിങ്ങൾക്ക് തന്നെ വിനയായിട്ട് വരികയാണ്. ഇപ്പൊ സിനിമാക്കാരൻ പാടിയതുപോലെ അവനവൻ കുഴിക്കുന്ന കുഴിയിൽ വീണുടയുമ്പോ കുലുമാൽ പരസ്പരം കുരുക്കുന്ന കുരുക്കഴിച്ചെടുക്കുവാൻ കുലുമാൽ എന്ന് പറഞ്ഞതുപോലെ നിങ്ങളാണ് ഇ ഡിക്ക് ഇത്ര തെറ്റായിട്ടുള്ള അധികാര പരിധി നിശ്ചയിച്ചു കൊടുത്തത്. അത് നിങ്ങൾക്കെതിരെ വരുമ്പോൾ അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം. എന്നാൽ ഇവിടെ ഇടതുപക്ഷത്തിനെതിരായിട്ട് വരുമ്പോൾ നിങ്ങൾക്കതൊരു വലിയ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഇവിടെ നിങ്ങൾ ഇന്നലെ മറ്റേ ബാനറുമായിട്ടാണ് വന്നതെങ്കിൽ, രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് എന്ന് പറഞ്ഞിട്ടാണ് വന്നതെങ്കിൽ, ഇന്ന് ബിരിയാണി ചെമ്പുമായിട്ട് വന്നതാ, നല്ല അടികെട്ടിപ്പോയി. അത് നിഷേധിക്കുന്നു നിങ്ങൾ വിചാരിച്ച്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്, മടിയിൽ കനവുള്ളവനെ വഴിയിൽ ഭയക്കേണ്ടതുള്ളൂ. ഞങ്ങൾക്ക് യാതൊരു ഭയവുമില്ല ചർച്ച ചെയ്യാൻ. അന്തം വിട്ടുപോയി. ഞങ്ങൾ ഇവിടെ നിന്ന് നോക്കുകയായിരുന്നു. അടിയന്തര പ്രമേയം അവതരിപ്പിച്ച് വെല്ലിലിറങ്ങി കുറെ കലാപരിപാടികൾ നടത്തി തിരിച്ചു പോകാമെന്ന് വിചാരിച്ചതാ. ഇന്നലത്തെ കലാപരിപാടിയെ ഇവിടെ എല്ലാവരും കൂടി ചേർന്ന് മുദ്രാവാക്യം വിളിച്ച് അവർ പറയുന്നു, ഒന്നും ആരും കേട്ടില്ല. നിങ്ങളൊക്കെ മുദ്രാവാക്യം വിളിച്ചിട്ട്, നമ്മളൊക്കെ മുദ്രാവാക്യം വിളിച്ചിട്ട് അത് കേട്ടില്ല. ഞങ്ങൾക്ക് ഈ നാട്ടിലെ ജനങ്ങളോട് പറയാനുണ്ട് കാര്യങ്ങൾ. അത് പറഞ്ഞാൽ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വിശ്വാസവുമുണ്ട്. ഇന്ന് അടിയന്തര പ്രമേയത്തിന് അനുമതി, ചർച്ചയ്ക്ക് അനുമതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നപ്പോ എന്തോ ഒരു ചൊല്ലുപോലെ നിങ്ങൾ ഇരിക്കുകയായിരുന്നു ഇവിടെ. ആകെ നാണം കെട്ട് വശായിട്ട് ചർച്ച വന്നുപോയല്ലോ എന്ന് കരുതിയിട്ട് ഇരിക്കുകയായിരുന്നു നിങ്ങള്. പക്ഷെ ചർച്ച ചെയ്യണം. അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ സൂചിപ്പിക്കാനുണ്ട്. നിങ്ങൾ ഓർമ്മിക്കേണ്ടത്, ഇവിടെ നിങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ കോൺഗ്രസിന്റെ വളരെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഇ ഡിയുടെ മുമ്പിൽ ക്യൂ നിൽക്കുകയാണെന്ന് മറക്കണ്ട. നിങ്ങളുടെ വളരെ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഉണ്ട്. ഞാൻ അതിനെ എടുത്ത് പറയുന്നില്ല, അത് അതിന്റെ തലപ്പത്ത് തന്നെ പിടിച്ചിട്ടുണ്ട്. എന്നിട്ടും ഞങ്ങള് ഇടതുപക്ഷം ഇ ഡി രാഷ്ട്രീയ വൈരാഗ്യത്തോടുകൂടി ഇടപെടുന്നു എന്ന് ആ കാര്യത്തിൽ ഞങ്ങൾ പറഞ്ഞു. സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും ഒരു കുറ്റമില്ല എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. പക്ഷെ ഞങ്ങൾ രാഷ്ട്രീയ മര്യാദ കാണിച്ചു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ ഉപയോഗിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിയെ തകർക്കാൻ അനാവശ്യമായിട്ട് ശരിയല്ലാത്ത രീതിയിൽ ഇടപെടുന്നു. വ്യവസ്ഥാപിതമായ മാർഗങ്ങളുണ്ട് ഇത്തരം കാര്യങ്ങളെല്ലാം അന്വേഷിക്കാൻ. ഞങ്ങൾ കാണിച്ച ആ പക്വത നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയില്ലല്ലോ. അങ്ങനെ നിങ്ങളിവിടെ കാട്ടിക്കൂട്ടുന്ന പേക്കൂത്ത് നടത്തുമ്പോൾ സോണിയയും രാഹുലും ഇ ഡിയുടെ മുമ്പേ ക്യൂ നിൽക്കുന്നു. അതുപോലെ സോണിയയുടെ വിശ്വസ്തൻ അഹമ്മദ് പട്ടേലിന്റെ 30 മണിക്കൂറാണ് പിടിച്ചു വെച്ചത് ചോദ്യം ചെയ്തത്. കർണാടക കോൺഗ്രസ് അധ്യക്ഷനായിട്ടുള്ള ഡി കെ ശിവകുമാർ 80 ദിവസം ഇ ഡിയുടെ കസ്റ്റഡിയിലായിരുന്നു. പി ചിദംബരം 100 ദിവസം കസ്റ്റഡിയിലാണ്. പഞ്ചാബ് മുഖ്യമന്ത്രിയായിരുന്ന ചരൺജിത് ചന്നി എത്ര ദിവസാ ഇ ഡിയുടെ പിടിയിൽപ്പെട്ട് കിടക്കുന്നത്. രാജസ്ഥാൻ മുഖ്യമന്ത്രി ആളുകൾ വളരെ കുറച്ച് സമയം കിട്ടുന്നുള്ളൂ സാർ. ഞാനൊന്നും പറയുന്നില്ല, ഒറ്റ അഭ്യർത്ഥനയേ ഉള്ളൂ. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യമന്ത്രിയെ വിളിച്ചു. താങ്കളാണ് പോകാൻ.